Udah deh. Tang. Entar dulu. Nunggu. Kasih nomor. Ada nomor mana? Anu sih ada. Anu itu, nyam masa hari mau minta nama dia. Cuma hari minta nama. Ada yang kau bukti ya? Ini live le kari kari ni. Ini ada kan pada. Purwana kari betul. Ini pun ini ada katta. Purwana kari betul. கொடுத்து
ini adalah semua Sarva Shakti Naya
സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയ ആരാണ്?
യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു. സത്യമായ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നതിലേക്ക് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവർ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ ഗാർഡൻ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയ പേരിൽ ആരെയും ഇരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിന്റെ ഈ തിരുനാളിന്റെ എല്ലാവിധമായ ഭാവുകളും പ്രാർത്ഥനാശംസകളും നിങ്ങൾ ഏവർക്കും നേരുന്നു. ഒപ്പം വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യമതി സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഹോസ്നാപ്പുകൾ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവദൃഷ്ടിയിൽ ഒന്നും ചെറുതല്ല. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തോടെ ചെയ്യുക എന്ന് പറഞ്ഞു വയ്ക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ സ്നേഹത്തിന്റെ വെള്ളയ പ്രാവിനെ നമുക്ക് മുമ്പിൽ വരച്ചു കാണുകയാണ്. ലിലികൾ എളുപ്പത്തിൽ ക്ഷോഭിക്കുന്ന പ്രകൃതം, ഇവയൊക്കെയെല്ലാം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിടവലകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കുവാനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചിരുന്നത് എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു അവർ. എന്നിരുന്നാൽ തന്നെയും ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ്. ഒരു ആയിയുടെ സംരക്ഷണത്തിന് കീഴിൽ ആദ്യത്തെ കുറെ നാളുകൾ ഒരു വർഷത്തിലേറെ കാലം ചിലവഴിക്കേണ്ടതാണെങ്കിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചെറുപ്പത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയെ അപ്രകാരമായിരിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു. എന്നാൽ ആ സാഹചര്യങ്ങൾക്ക് നടുവിലും അവിടെ നിന്ന് മടങ്ങി വീട്ടിലോട്ട് വരുന്ന അവസരത്തിൽ കുടുംബാംഗങ്ങൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ ആ കുഞ്ഞുനാളിലെ ഓർമ്മകളും അതോടൊപ്പം ജീവിതത്തിലെ ഉടനീളം ദൈവത്തിന്റെ സംരക്ഷണവും ഓർത്തുകൊണ്ട് അവൾ ഇപ്രകാരം പറയും, എന്റെ ജീവിതകാലം മുഴുവനും സ്നേഹം കൊണ്ട് എന്നെ ആവരണം ചെയ്യുവാൻ നല്ല ദൈവം തിരുമനസായി. റോമാക്കാർക്കെഴുതിയ ലേഖനം 8:28 നാം ഇപ്രകാരം വായിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കുമാണ് ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിക്കുന്നത്. വിശുദ്ധയുടെ ജീവിതവും വിശുദ്ധയിലുണ്ടാകുന്ന സഹനങ്ങളും പ്രിയപ്പെട്ടവരുടെ വേർപാടും രോഗാവസ്ഥയും ഇതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ദൈവസ്നേഹത്തിൽ സ്നാനം ചെയ്യുന്നവരുടെ അവരിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഇറങ്ങിവരും. അവർ തൊടുന്നവ ദൈവം തൊടുന്നത് പോലെ പരിവർത്തനമാവുകയും ചെയ്യും. ദൈവസ്നേഹമില്ലാത്തവർക്ക് എല്ലാ അധ്വാനങ്ങളും ഭാരങ്ങളാണ്. എന്നാൽ ദൈവസ്നേഹമുള്ളവർക്ക് അവരുടെ ഭാരങ്ങൾ എങ്ങും ദുഃഖം വഹിക്കുവാനായിട്ട് എളുപ്പമുള്ളതുമായിരിക്കും. ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിയുന്ന അത്തരം തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നാം സ്നേഹിക്കുവാനായി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് ശക്തി കൂടും. അതിനാൽ തന്നെ ദൈവത്തിന്റെ സ്നേഹപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് നാം പരിശ്രമിക്കണം എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടുള്ളത്. യോഹന്നാന്റെ 1 ലേഖനത്തിൽ 4:10 വാക്യം ഇപ്രകാരം വായിക്കും,
നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഒരിക്കൽ ഒരു വേദശാസ്ത്ര പണ്ഡിതൻ പെട്ടെന്ന് ഒരു ദിവസം ഇടയ്ക്ക് കമ്പറായ ക്രിസ്തുമതം സ്വീകരിച്ച ഒരു വ്യക്തിയോട് പരിചയപ്പെടുത്തുന്ന കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മാനസാന്തരപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിച്ച ആ വ്യക്തി എത്രമാത്രം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ട്, എത്രമാത്രം അയാൾക്ക് വിശ്വാസമുണ്ട് എന്ന് പരീക്ഷിക്കുവാനായിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാധാരണ ആദ്യ ഗുരുവാരാന്റെ അവസരങ്ങളിൽ വേദപാഠം ചോദിക്കുന്ന അധ്യാപകന്റെ മനോഭാവത്തോടുകൂടെ അല്ലെങ്കിൽ ഇടവുകാരിയുടെ മനോഭാവത്തോടുകൂടെ കാർക്കശത്തോടുകൂടെ കുട്ടികളോട് ചോദിക്കുന്നത് പോലെ ഒത്തിരി വെറുതെ ഉള്ളതായിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിനക്ക് ക്രിസ്തുവിനെ എത്ര മാത്രം അറിയാമെന്നായിട്ട് ഇപ്പോൾ ക്രിസ്തു മതം സ്വീകരിച്ച വ്യക്തിയല്ലേ? അതേ എന്നാലുള്ള മറുപടി പറയുന്നു. അങ്ങനെയെങ്കിൽ നിനക്ക് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും, നീ ഒരുപാട് പഠിച്ചിട്ടുണ്ടാകണം. എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകുക. ക്രിസ്തു ഏത് രാജ്യക്കാരനാണ്? ക്രിസ്തു എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? ചോദ്യങ്ങളുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. ക്രിസ്തുനാഥൻ എത്രമാത്രം ഉപമകൾ സംസാരിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഉപമകൾ നിനക്കറിയാം, എന്തൊക്കെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അവയിലെങ്ങനെ നിനക്കറിയുവാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒത്തിരി വെറുതെ ഉള്ള ഒത്തിരി ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ മറുപടി മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ, എനിക്ക് ഒന്നും അറിയില്ല. ഈ മറുപടിയിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് അവയെക്കുറിച്ച് ഗ്രാഹ്യമില്ല, എന്നാൽ ഞാനൊരു 3 വർഷം മുമ്പ് ഒരു കുടിയനായിരുന്നു. എൻ്റെ കുടുംബം വളരെ വേദനിക്കുന്ന കുടുംബമായിരുന്നു, തകർന്ന നിലയിലായിരുന്നു. എനിക്ക് ഒത്തിരി കടബാധ്യതകളുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ കുടുംബം സന്തുഷ്ട കുടുംബമാണ്, എനിക്ക് കടബാധ്യതകളൊന്നും തന്നെയില്ല. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ ഈശോയെ പൂർണ്ണമായിട്ടും എൻ്റെ മുഴുവൻ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു. ഈ മറുപടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക, അറിവുകൾ നമുക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തരും. എന്നാൽ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് ഈ അറിവുകൾ മാത്രം മതിയാവുകയില്ല. അറിവുകളോടൊപ്പം അനുഭവങ്ങളും കൂടിച്ചേർന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനായിട്ട് പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്രകാരം സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ചിത്രേശ്വരന്റെ ജീവിതം തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് സങ്കീർത്തനോടൊപ്പം ഇപ്രകാരം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവേ, ഞാൻ എന്ന മാങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എന്റെ അധരങ്ങൾ തലമുറകളോട് മാങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. നാളെ ഒരു ദിവസം താഴെ തുടങ്ങേണ്ട കീർത്തനമല്ലത്, ഇന്ന് തുടങ്ങി നാം പാടണം. ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് പ്രഘോഷിക്കുവാനായിട്ട്, അവന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് നാം അനുദിനം പാടേണ്ട കീർത്തനമാണ് സങ്കീർത്തനങ്ങളിലെ 89:1 ഞാൻ നാളെ വിശുദ്ധനായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്റെ പാപത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷം, ശുദ്ധി വരുത്തിയതിനു ശേഷം ഞാൻ അവിടുത്തെ കീർത്തനത്തെ പാടി പുകഴ്ത്തിക്കൊള്ളാം. ഞാൻ നാളത്തോട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് ആ കീർത്തനം ഒരിക്കലും തന്നെ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ പാടുവാനോ കഴിയുകയില്ല. ഈശോയെ സ്നേഹിക്കുവാനായിട്ട് മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി നീ കാത്തിരിക്കരുത്. അങ്ങനെ കാത്തിരുന്നാൽ ഒരു പക്ഷെ നിനക്ക് അവസരം ലഭിച്ചതുമില്ല. നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നുവോ അവിടെ നിന്ന് നാം തുടങ്ങണം. അഭ്യസിക്കുന്ന കാര്യത്തിൽ, കൃത്യനിർവഹണത്തിൽ നമ്മൾ മനോഷ്ടനായിരുന്നാലും നാം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും പല തെറ്റുകളും വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കൂടിയും വിശ്വാസ തീഷ്ണതയില്ലാതെ പ്രാർത്ഥിക്കുമ്പോഴും അവിശ്വാസത്തോടോ വിശ്വാസത്തോടോ തീഷ്ണതയോടോ തീഷ്ണതയില്ലാതെയോ
യേശുവിനെ സ്നേഹത്തെ പ്രതിസ്നേഹം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം ഓർക്കുക, അങ്ങനെയെങ്കിൽ മാത്രമേ കാലത്തിന്റെ തീരൊടുക്കില് നിന്നെ വാർത്തെടുക്കുവാനായിട്ട് ക്രിസ്തുവിനെ നിന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭയത്തിൽ നിന്നുകൊണ്ട് ഈശോയോട് ഈശോയിലേക്ക് മടങ്ങി വരുവാനായിട്ട് ശ്രമിക്കരുത്. കാര്യങ്ങൾ വെക്കുവാനായിട്ട് ഈശോയെ തേടി വരുമരുത്. യഥാർത്ഥ ആത്മീയതയാൽ സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെടുക, യേശുവുമായുള്ള സ്നേഹത്തിൽ ദൃഢപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് വേണ്ടി ഉണ്ടാകുന്ന സ്നേഹമെന്ന് പറയുന്നത് അതിന്റെ ഒരു ആരംഭം മാത്രമാണ്, അതിന്റെ ആത്മീയ യാത്രയുടെ ആരംഭം മാത്രമാണ്. നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സിന്റെ ആത്മാവ് സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ അത് നമ്മുടെ ആത്മീയതയുടെ വളർച്ചയാണ്. എന്നാൽ അതിന്റെ പൂർണ്ണത എപ്പോഴാണ് എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആത്മാവ് സ്നേഹമായിട്ട് രൂപാന്തരപ്പെടുന്ന നിമിഷമാണ്. സ്നേഹം തുടങ്ങി സ്നേഹം വളർന്ന് സ്നേഹമായിട്ട് രൂപാന്തരപ്പെടുമ്പോഴാണ് നാം പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്രകാരം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക എന്ന് വച്ചാൽ സ്നേഹബലിയായിട്ട് തീരുക എന്നുള്ളതാണ്. കുത്തുവാക്കുകൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ തെറ്റിദ്ധാരണകളുടെ ഉള്ളുകൾ ഒത്തിരി നമ്മെ നോക്കിയിട്ടുണ്ടാകും. ചുറ്റുമുള്ള അവരുടെ വാക്കുകൾ, അവ സാഹചര്യങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാകും. അവയെല്ലാം സന്തോഷത്തോടുകൂടി സ്നേഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന് ഒരു കുറവ് വരുത്താതെ വീട്ടിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും മാതാപിതാക്കളോട് ഇടപെടുമ്പോൾ കുട്ടികളോടായാലും പരസ്പരം മറ്റുള്ള വ്യക്തികളോടായാലും അതിൻ്റെ അയൽക്കാരനോടായാലും അവരോടുള്ള സ്നേഹത്തിന് ഒരു കുറവ് വരുത്താതെ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരാതി ഉയർത്താതെ വലിയ തീരുമാനമുള്ള ക്ഷണമാണ് സ്നേഹത്തിൻ്റെ ക്ഷണമെന്നത്. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെതായിട്ട് മാറാത്ത വ്യക്തിക്ക് പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്കായിട്ട് നൽകുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസപ്രകാരം പറഞ്ഞു വെക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്ത ദൈവത്തിനല്ലാത്ത ദൈവത്തിന് വേണ്ടിയല്ലാത്ത ഒരു തീപ്പൊരി പോലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അത് പുറത്തേക്ക് ഞാൻ അറിഞ്ഞു കളയുക. ഒരു വീടിനെ വിശദീകരണം തുടർന്ന് പറയുന്നുണ്ട്, ഒരു വീടിനെ തീപിടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ സകല ജനാലകളിലൂടെയും ഒരു ഹൃദയം ദൈവസ്നേഹത്താൽ തീപിടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് യോഗ്യമല്ലാത്തതല്ല വലിച്ചെറിയും. ആ ഹൃദയം ദൈവത്തെ മാത്രം സ്നേഹിക്കുവാനായിട്ട് വരുന്നുള്ളൂ. അപ്രകാരം ദൈവത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിയിൽ സൃഷ്ട വസ്തുക്കളെയും വലിച്ചെറിയുന്ന മനോഭാവം ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് ഓടി അകലുവാനായിട്ട് ദൈവസ്നേഹ ഹൃദയത്തിൽ പേരുന്നത് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തില് ഇന്നത്തെ സുവിശേഷത്തിലെ ചോദ്യം കുറച്ചുകൂടെ രസകരമാണ്. തങ്ങളുടെ ഇടയിൽ ആര് വലിയവൻ എന്നല്ല, തങ്ങളുടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുണ്ട് എന്നല്ല, സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്നാണ് അവർ യേശുവിനോട് ചോദിക്കുന്നത്. ഉള്ളിൽ സ്നേഹമല്ലെങ്കിൽ നാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മറ്റുള്ളവരെക്കാൾ ആരാണ് ദൈവൻ ആരാണ് വലിയവൻ എന്ന് നാം പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും. കുടുംബത്തിലായിരുന്നാൽ ഭാര്യ ഭർത്താവ്, ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട്, അല്ലെങ്കിൽ മക്കൾ പരസ്പരം, അല്ലെങ്കിൽ അയൽവാസികളോട് തങ്ങളെക്കാൾ മറ്റുള്ളവരെക്കാൾ ഒരുപടി ഉയർന്നവരാണെന്ന് കാണിക്കുവാനായിട്ട് നാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ സ്വർഗരാജ്യം ദൈവരാജ്യത്തിൽ ആരാണ് വലിയവരെന്ന് ഈശോയോട് ചോദിക്കുന്നു. ഈശോയുടെ ഉത്തരം വളരെ മനോഹരമാണ്. ഒരു കുഞ്ഞിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഈ ശിശുക്കളെ പോലെ ചെറുതാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നു. ശിശുവിനെ പോലെ ചെറുതാകണമെങ്കിൽ പരാതികളൊന്നുമില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടെ അണിയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ ചിത്രേസ്യ സ്നേഹത്തിൻ്റെ കുറുക്ക് വഴി നമ്മൾ പഠിപ്പിച്ച വിശുദ്ധയാണ്. എൻ്റെ ദൈവങ്ങളിൽ സ്നേഹമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. എങ്കിലും ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. നമുക്കൊക്കെ നാം പരിശോധന ചെയ്ത് നോക്കാം, നമ്മുടെ ഹൃദയത്തിൽ ഇത്രയും പരിശുദ്ധമായൊരു സ്നേഹമുണ്ടോ? എനിക്ക് ശിശുസഹജമായ സ്നേഹത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരുവിധ പരാതിയുമില്ല,
തന്നോടുകൂടെ ആരുണ്ടെന്ന് നമുക്ക് കാരണം അവനറിയാം. അവന്റെ അച്ഛനല്ലെങ്കിൽ അമ്മ എപ്പോഴും അവനോടുകൂടെ നമുക്ക് നമ്മുടെ ദൈവത്തോട് ഉണ്ടാകണം. ആ ഉറപ്പിന്മേൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. അവസാനമായിട്ട് ഒരു കഥാസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ആ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സ്വർഗവാടത്തിനരികിൽ മാലാഖമാരെ നൽകുന്നു. ആ മാലാഖമാര് സ്വർഗത്തിലോട്ട് കടന്നു വരുന്ന രണ്ട് ഹൃദയങ്ങളെ വീക്ഷിക്കുകയാണ്. ഒന്ന് മനോഹരമായ ഹൃദയം, ഒന്ന് മുറിവേറ്റ ഹൃദയം. മനോഹരമായ ഹൃദയത്തെ നോക്കിക്കൊണ്ട് മാലാഖമാർ ഇപ്രകാരം പറയും, ആർക്കും വേണ്ടി ഇടിക്കാത്ത ഹൃദയം നിനക്ക് എപ്രകാരം സ്വർഗത്തിലോട്ട് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. മുറിവേറ്റ ഹൃദയത്തോട് മാലാഖമാർ സ്വർഗത്തിലോട്ടുള്ള വാതകൾ. മറ്റുള്ളവരോട് നീ ക്ഷമിച്ചപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നീ ത്യാഗങ്ങൾ ഏറ്റെടുത്തപ്പോൾ, നീ അവർക്ക് വേണ്ടി സഹിച്ചപ്പോൾ, നിന്റെ സഹനങ്ങൾ കാരണമുണ്ടായ നിന്റെ ഹൃദയത്തിലെ മുറിപ്പാടുകളാണ് നിന്റെ സ്നേഹത്തിന്റെ അടയാളം. ആ മുറിപ്പാടുകൾ തന്നെയാണ് സ്വർഗത്തിലോട്ടുള്ള വാതകൾ നിനക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ മുറിപ്പാടുകൾ ഉണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. അപ്രകാരം ആത്മപരിശോധന ചെയ്തുകൊണ്ട് സ്വർഗത്തിലോടുള്ള ആ കുറുപ്പ് വഴിയിലൂടെ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് വിശ്വസിച്ചിട്ട് മധ്യസ്ഥം യാചിക്കാം. അതിന് സാധിക്കാതെ പോയ അവസരങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങാം. ഞാൻ എന്റെ അവസ്ഥ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങുവാനുള്ള ക്ഷണമാണ് വിശ്വസിച്ചിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിളി സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭക്താവായിട്ട് മാറുവാനുള്ള കൃപക്കേട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ കൂടി തിരുനാളിന്റെ എല്ലാവിധമായ മംഗളങ്ങളും ഭാവനകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Thank you.
Amen.
Thank you.
നമുക്ക് വേണ്ടി പങ്കുവച്ചത് ബഹുമാനപ്പെട്ട അച്യുതാനന്ദ അച്ഛനാണ്. ശാരദയുടെ അച്ഛൻ ഇപ്പോൾ കുന്നപ്പുറം ഇടവള വിദ്യാലയമാണ്. കേട്ട പ്രവണതയാണ് ഈ അടുത്ത നാളുകളിൽ ഉൾക്കട ഇടവകയിലെ സബ്സ്റ്റേഷനായാലും ശാരദയുടെ അച്ഛനാണ് അവരുടെ ആദ്യത്തെ സ്വതന്ത്ര ചുമതലയോടുകൂടി ആ ഇടവകളിലെ വളരെ സംഗീതാത്മകമായി ഭക്തിസാധകരായി ബലിയർപ്പിച്ചുകൊണ്ട് നമ്മെ ഈ തിരുനാളിന്റെ അനുഗ്രഹത്തിന് സജ്ജമാവുകയും ചെയ്തു. ശാന്തിവക്ഷന്റെ സഹപാഠികളാണ് സെമിനാരിയിലെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഒരുമിച്ച ആയത്. ഒരേ സെമിനാരിയിലായിരുന്നു മനസ്സിലായിരുന്നു അന്യ സമുദായങ്ങളും ഒരുമിച്ച് തന്നെയായിരുന്നു. വളരെ കഴിവുകളുള്ള ഒരു വൈദികനാണ്. പണ്ട് തന്നെ ഓർത്തത് സ്പോർട്സ് മേഖലയിൽ ഓട്ടത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സഹപാഠിയാണ്. പിന്നീട് സെമിനാരിയിലെ പൊയ്യലിലെ ഭാഗമായിരുന്നത് അതിനെ തുടർന്ന് വിവിധ കലാ മേഖലകളിലൊക്കെ തനതായ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു വൈദികനാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ വളരെ ജവാബപരമായിട്ട് തൻ്റെ മേഖലകളിൽ ദൗത്യം നിർവഹിക്കുന്ന ഒരു വൈദികനാണ്. അജിത് അച്ഛൻ ശാന്തി താഴൻപള്ളി ഇടവ സ്വദേശ് ഇടവളമാണ്. ചെറിയ ബന്ധമുള്ളവർ നമ്മുടെ ഇടവേണ്ടതിനെ കൊണ്ടുതന്നത് അജിത് അച്ഛൻ നമ്മുടെ തിരുവല്ലയിലെ ഇവരുടെ എല്ലാവരുടെയും ഉദരത്തത് ഭർത്താവ് അരണ്യപ്പെടുമ്പോൾ തന്നെ
ഈ കുടുംബങ്ങളുടെ എല്ലാവരുടെയും തനതായ ദൈവമുണ്ട്. കർത്താവ് കൃപാവും കടാക്ഷിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാളുകൊണ്ട് നാളെ രാവിലെ 6:30 ആദ്യത്തെ ദിവ്യബലിയിൽ പ്രവേശിക്കുന്നത്. ആ ദിവ്യബലിയിലെ മുഖ്യധാരകളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഫാദർ ഫിലിപ്പസ് ആയിരിക്കാം പകരം ഫാദർ ജോൺ കോച്ചിന് വൈദികനാണ് അച്ഛനായിരിക്കും മുഖ്യധാരകനായിട്ട് നാളെ രാവിലെ 6:30 ദിവ്യബലിക്ക് നമ്മോടൊപ്പം ഉണ്ടാകുക. വളരെ സ്വതന്ത്രമായ സന്നദ്ധതയോടുകൂടിയാണ് ഇന്നലെയും ഇന്നും ഒരുപക്ഷെ നാളെയാകുമ്പോഴുള്ള അതിനുവേണ്ടി ഓൺലൈനിൽ നമുക്ക് വേണ്ടി നമ്മൾ മുൻകൂട്ടി അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടില്ലാത്ത പ്രക്ഷേപണം നടന്നത് നമ്മുടെ മാസ്റ്റർ ശ്രീ ജോണി അവരാണ്. അത് കഴിഞ്ഞിട്ട് നാളെ 8 മണിക്ക് ദിവ്യബലിക്ക് തിരുവനന്തപുരം അതിരൂപതയിലെ RCCTV യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ ദിവ്യബലിയുടെ പ്രസംഗ സന്ദേശം നാം ഉണ്ടായിരിക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്. രാവിലെ 6:30 ദിവ്യബലി ആരംഭിക്കും. രണ്ടാമത്തെ തിരുനാൾ ദിവ്യബലി